തിരുവമ്പാടി എസ്റ്റേറ്റിലെ തൊഴിലാളികൾ നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന് പിന്തുണ നൽകാനായി മുക്കത്ത് സർവകക്ഷി കൺവെൻഷനും സർവകക്ഷി സമരസഹായ സമരസമിതി രൂപീകരണവും നടന്നു. കൺവെൻഷൻ തിരുവമ്പാടി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ബോസ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. തിരുവമ്പാടി എസ്റ്റേറ്റിൽ തൊഴിലാളികൾ ആരംഭിച്ച സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് മുക്കത്ത് ബഹുജന കൺവെൻഷനും സർവകക്ഷി സഹായ സമരസമിതി രൂപീകരണവും നടന്നത്. തൊഴിലാളികളെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും പീഡിപ്പിക്കുന്ന നിലപാടാണ് എസ്റ്റേറ്റ് മാനേജറുടേതെന്ന് ഇവർ ആരോപിച്ചു. എസ്റ്റേറ്റിൽ ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ വർഷം നടന്ന സമരത്തിൻ്റെ രണ്ടാംഘട്ടം സമരമാണെന്നും നേരത്തെ ജില്ലാ ലേബർ ഓഫീസറും തൊഴിലാളി നേതാക്കളും മാനേജ്മെൻറ്റും ഉണ്ടാക്കിയ എഗ്രിമെൻറ്റ് പരിപൂർണമായി മാനേജർ ലംഘിച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരമെന്നും സർവകക്ഷി നേതാക്കൾ പറഞ്ഞു. എസ്റ്റേറ്റ് തൊഴിലാളികളുടെ അനിശ്ചിതകാല സമരത്തിൽ പിന്തുണയർപ്പിച്ചുകൊണ്ട് സർവകക്ഷി സമരസഹായ സമിതിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 21 മുക്കമങ്ങാടിയിൽ പൊതുയോഗവും ബഹുജന മാർച്ചിൻ്റെ ഉദ്ഘാടനവും നടത്താൻ തീരുമാനിച്ചുവെന്നും 22 രാവിലെ 10 തിരുവമ്പാടി എസ്റ്റേറ്റിലേക്ക് 1000 ആളുകളെ പങ്കെടുപ്പിച്ച് ബഹുജന മാർച്ച് നടത്തുമെന്നും സർവകക്ഷി സഹായ സമിതി ചെയർമാൻ പറഞ്ഞു. ഇവിടെ തിരുവമ്പാടി റബ്ബർ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ സമരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിലവിലുള്ള അവകാശങ്ങൾ നിലനിന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവർ സമരം ചെയ്യുന്നത്. ഇപ്പോഴുള്ള അവരുടെ സമരം എന്ന് പറയുന്നത് തൊഴിലാളികളെ അകാരണമായിട്ട് പിരിച്ചുവിടുന്നു, അവരെ പീഡിപ്പിക്കുന്നു. ഇപ്പോൾ തിരുവമ്പാടി എസ്റ്റേറ്റിലെ മാനേജറുടെ പീഡനം എന്ന് പറയുന്നത് ഹിറ്റ്ലർ ജൂതന്മാരെ പീഡിപ്പിച്ച രൂപത്തിലുള്ള വളരെ ഏകാധിപത്യപരമായ രൂപത്തിലുള്ള പീഡനമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇവിടെയുള്ള സർവകക്ഷി നാട്ടുകാർക്കും സമൂഹത്തിനും എല്ലാം ബോധ്യപ്പെട്ടിരിക്കുന്നത്. തൊഴിലാളികളുടെ അവകാശം നേടിയെടുക്കുന്നതുവരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നും നേതാക്കൾ അറിയിച്ചു. മുക്കത്ത് നടന്ന കൺവെൻഷനിൽ സർവകക്ഷി സമരസഹായ സമിതി കൺവീനറായി സജി തോമസിനെയും ചെയർമാനായി ബോസ് ജേക്കബിനെയും ട്രഷററായി സി ടി ജയപ്രകാശിനെയും തെരഞ്ഞെടുത്തു. ഗുലാം ഹുസൈൻ കൊളക്കാടൻ, ടി പി റഷീദ്, വിപിൻ മണാശ്ശേരി എന്നിവർ ജോയിൻറ് കൺവീനർമാരും ഷാജികുമാർ, യൂനുസ് പുത്തലത്ത് എന്നിവർ വൈസ് ചെയർമാൻമാരുമാണ്. സഹായ സമിതിയുടെ രക്ഷാധികാരിയായി വി പി ജമീല, രാജിത മൂത്തേടത്ത്, ശ്രുതി കമ്പളത്ത്, ജംഷിദ് ഒളകര, നൌഫൽ മല്ലശ്ശേരി, വിശ്വനാഥൻ കുഞ്ചം, ബീന, കെ എം മുഹമ്മദ് അലി എന്നിവരെയും തെരഞ്ഞെടുത്തു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.